പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിൻ്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. ഏശയ്യ 10:27. മാനവരക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന ഈശോനാഥ, പാപികളും നിസാരരുമായ ഞങ്ങൾക്ക് നവജീവൻ നൽകാൻ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിൽ മാത്രമാണ്. മനുഷ്യർക്ക് അസാധ്യമാം വിധം അങ്ങ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തിയല്ലോ. വിശ്വസിക്കുന്നവർക്ക് അങ്ങയെ ദർശിക്കുവാനും അങ്ങയിൽ ജീവിക്കുവാനും അങ്ങ് അപ്പത്തോളം ചെറുതായി. എങ്കിലും ദൈവമേ, ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുവാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യത? ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവസ്നേഹമില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യമാണ്. ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുമ്പേ ഞങ്ങളുടെ ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടിക ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയുണ്ടാകില്ല. ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അങ്ങേ സ്നേഹം ചൊരിയണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. നസ്രായനായ യേശുവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കി അകലരുതേ. ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് ഗൗനിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജീവമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2:13-17 വാക്യങ്ങൾ. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചിലർ നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.